Hello dear students, welcome to Shastra Technical Institute. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയൊരു കോഴ്സാണ്. നമ്മുടെ കെ ടി യു 2024 റെഗുലേഷൻ പ്രകാരമുള്ള ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് എന്നുള്ളൊരു സബ്ജക്റ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ സബ്ജക്ട് കോഡ് വരുന്നത് GX EST 104. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻ വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റാണ് നമ്മൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പഴയ 2019 റെഗുലേഷൻ്റെ കംപ്ലീറ്റ് വീഡിയോ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ സിലബസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ ചേഞ്ചസ് നമ്മുടെ സിലബസിന് വന്നിട്ടുണ്ട്. ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് കോഡ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, GX EST 104, അതാണ് നമ്മുടെ സബ്ജക്റ്റ് കോഡ് അല്ലേ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത്, നമ്മുടെ സബ്ജക്റ്റിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. അതായത് 2 മാർക്ക് ഇലക്ട്രിക്കൽ, 2 മാർക്ക് ഇലക്ട്രോണിക്, 2+2 എന്നാണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ എക്സാമിൻ്റെ ടൈം കൊടുത്തിരിക്കുന്നത് നമ്മുടെ പ്രീവിയസ് റെഗുലേഷൻ വെച്ചിട്ട് 3 അവേഴ്സ് ആയിരുന്നു എക്സാം ടൈം. ഇത്തവണ കെ ടി യു എക്സാം ടൈം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, 2 അവർ 30 മിനിറ്റ്സ് ആണ് ടോട്ടൽ എക്സാം ടൈം, യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ടൈം. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് കോർ തിയറി പേപ്പറാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. കാരണം ഇത് ഗ്രൂപ്പ് എയ്ക്കും ഗ്രൂപ്പ് ബിക്കും കോമൺ ആയിട്ടാണ് ഈ സബ്ജക്റ്റ്. അതായത് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റ് ചെയ്തുള്ള ബ്രാഞ്ചസിനും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് റിലേറ്റ് ചെയ്ത ബ്രാഞ്ചസിനും എല്ലാ സ്റ്റുഡൻസിനും കോമൺ ആയിട്ട് വരുന്ന പേപ്പറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആയതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളെ കോർ പേപ്പർ ആയതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻറ്റൽസ് മാത്രം പഠിക്കാനുള്ളവർക്ക് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നാണ് സബ്ജക്റ്റ് കോഡ്. അപ്പോൾ നമ്മളീ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് എയിലും ഗ്രൂപ്പ് ബിയിലുള്ള എല്ലാ ബിടെക് സ്റ്റുഡൻസിനും മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കോർ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റാണ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ സബ്ജക്റ്റ് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ മൊത്തം ബിടെക് ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നൊരു പേപ്പറാണ് ഇത്. അപ്പോൾ നമ്മൾ ഈ ലേറ്റസ്റ്റ് സിലബസ് വെച്ചിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് ഫർദർ വീഡിയോസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അപ്പോൾ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സിലബസ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഇതിൽ സ്പെഷ്യലി നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട് ദ എലമെൻ്ററി കോൺസെപ്റ്റ് ഓഫ് DC ഇലക്ട്രിക് സർക്യൂട്ട്സ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് അല്ലേ. ദാറ്റ് ഈസ് ദ കറൻറ്റ് ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ, റിലേറ്റീവ് പൊട്ടൻഷ്യൽ, അതുപോലെ എന്താണ് കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ്, അതുപോലെ തന്നെ വോൾട്ടേജ് കറൻറ്റ് റിലേഷൻസ് ആൻഡ് എനർജി സ്റ്റോർഡ്. അതായത് ഒരു കപ്പാസിറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു ഇൻഡക്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈ കപ്പാസിറ്ററിൻ്റെയും ഇൻഡക്ടറിൻ്റെയും എനർജി സ്റ്റോർഡിൻ്റെ ഇക്വേഷൻസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ഓംസ് ലോ ആൻഡ് കിർച്ചോഫ് ലോ. നിങ്ങൾ ഈ ഓംസ് ലോ ഒക്കെ ആക്ച്വലി +2 ഫിസിക്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും, ഓംസ് ലോൻ്റെ ഒക്കെ ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഓംസ് ലോ പഠിക്കുന്നത് വളരെ വൈഡായിട്ടാണ് ഓംസ് ലോൻ്റെ റെലവൻസ് ഒക്കെ പഠിക്കുന്നത്. അതുപോലെ തന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്. പിന്നെ നിങ്ങൾ നോക്കിയേ, നമ്മുടെ സിലബസിൽ പിന്നെ കൊടുത്തിരിക്കുന്നത് സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ. കണ്ടോ, ഇതും ഒരു ന്യൂമറിക്കൽ പാർട്ടാണ് സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് മാത്രം ഡിസ്കസ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ഓൺലി, അതുപോലെ തന്നെ ഡെറിവേഷൻ ഈസ് നോട്ട് റിക്വയർഡ്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബേസ് പ്രോബ്ലംസ് നോക്കിയാൽ മതി, ഇതിൻ്റെ ഡെറിവേഷൻസ് ആവശ്യമില്ല. പിന്നെ നിങ്ങൾ കണ്ടോ, അനാലിസിസ് ഓഫ് DC ഇലക്ട്രിക് സർക്യൂട്ട്, അതാണ് അടുത്തത് പഠിക്കാനുള്ളത്. അതിൽ എന്താണ് മെഷ് കറൻറ്റ് മെത്തേഡ്, എന്താണ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ, അതുപോലെ തന്നെ സൊല്യൂഷൻ ഓഫ് നെറ്റ്വർക്ക് ഇക്വേഷൻ, നോഡ് വോൾട്ടേജ് മെത്തേഡ്, മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ, സൊല്യൂഷൻ ഓഫ് നെറ്റ്വർക്ക് ഇക്വേഷൻ ബൈ മെട്രിക്സ് മെത്തേഡ്, ന്യൂമറിക്കൽ മെത്തേഡ്സ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതൊക്കെ കൂടുതലും ന്യൂമറിക്കൽ പാർട്ടായിട്ട് തന്നെയാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ
മൊഡ്യൂൾ വണ്ണിൻ്റെ ലാസ്റ്റ് പാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ എലമെൻ്ററി കോൺസെപ്റ്റ് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ടാണ് മൊഡ്യൂൾ വണ്ണിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് വാട്ട് ഈസ് എ മാഗ്നറ്റിക് സർക്യൂട്ട്, ബേസിക് ടെർമിനോളജി, MMF, ഫീൽഡ് സ്ട്രെങ്ത്, ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്, സീരീസ് ആൻഡ് പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട് വിത്ത് കോമ്പോസിറ്റ് മെറ്റീരിയൽ. ഇതിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആർ നോട്ട് നീഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തിയറി പോർഷൻസ് മാത്രം കവർ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കടക്കുകയാണെങ്കിൽ, സെക്കൻഡ് മൊഡ്യൂൾ കുറച്ചുകൂടി വൈഡായിട്ടുള്ള മൊഡ്യൂളാണ്. അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ് പഠിക്കാനുള്ളത്. അതായത് വാട്ട് ഈസ് ഫാരഡേസ് ലോ, വാട്ട് ഈസ് ലെൻസസ് ലോ, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF, സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ പ്രീവിയസ് സിലബസിൽ ഇലക്ട്രോണിക്സിൻ്റെ പാർട്ടിലുണ്ടായിരുന്നു, ട്രാൻസ്ഫോമറും ഇൻഡക്ടറൊക്കെ. അത് ഇലക്ട്രിക്കൽ പാർട്ടായിട്ടാണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC ഫണ്ടമെൻറ്റൽസ്, അതിലെന്തൊക്കെ പഠിക്കാനുള്ളത്? ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജസ്, റെപ്രസെൻറ്റേഷൻ ഓഫ് സൈനസോയിഡൽ വേവ് ഫോംസ്, ഫ്രീക്വൻസി, പീരിയഡ്, ആവറേജ് വാല്യൂ, RMS വാല്യൂ ആൻഡ് ഫോം ഫാക്ടർ. ഇതിൻ്റെയൊക്കെ ന്യൂമറിക്കൽ പ്രോബ്ലംസും സിലബസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ AC സർക്യൂട്ട്സ് എന്നുള്ള അടുത്ത പാർട്ട് നോക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് ദ ഫേസർ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈനസോയിഡൽ ക്വാണ്ടിറ്റീസ്, ട്രിഗണോമെട്രിക് ക്വാണ്ടിറ്റീസ്, റെക്റ്റാങ്കുലർ ക്വാണ്ടിറ്റീസ്, പോളാർ ആൻഡ് കോംപ്ലക്സ് ഫോംസ്. ഇത്രയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ പാർട്ടിലെ ഫസ്റ്റ് പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് മൊഡ്യൂൾ 2. സെക്കൻഡ് പാർട്ട് നോക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് അനാലിസിസ് ഓഫ് സിമ്പിൾ AC സർക്യൂട്ട്സ്, പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കപ്പാസിറ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, കോൺസെപ്റ്റ് ഓഫ് ഇമ്പിഡൻസ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഇതാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റീവ്, ഇൻഡക്റ്റീവ്, കപ്പാസിറ്റീവ് സർക്യൂട്ട്സാണ്. അപ്പോൾ അതിൽ എന്താണ് RL സർക്യൂട്ട്, എന്താണ് RC സർക്യൂട്ട്, എന്താണ് RLC സർക്യൂട്ട്, റെസിസ്റ്റർ ഇൻഡക്ടർ, റെസിസ്റ്റർ കപ്പാസിറ്റർ, റെസിസ്റ്റർ ഇൻഡക്ടർ കപ്പാസിറ്റർ, ഇതിൻ്റെ സീരീസ് സർക്യൂട്ട്, അതിൻ്റെ പവർ ഫാക്ടർ, ആക്റ്റീവ് റിയാക്റ്റീവ് അപ്പാരൻ്റ് പവർ, അതുപോലെ തന്നെ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മൊഡ്യൂൾ 2 ലാസ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ, 3-phase AC സിസ്റ്റംസ്, അതിൻ്റെ ജനറേഷൻ ഓഫ് 3-phase വോൾട്ടേജസ്, അഡ്വാൻറ്റേജസ് ഓഫ് 3-phase സിസ്റ്റം, സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻസ്, റിലേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജ്, ലൈൻ ആൻഡ് ഫേസ് കറൻറ്റ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഇത്രയും പാർട്ടാണ് നമ്മൾ ഇലക്ട്രിക്കലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ പാർട്ട് ഞാൻ അവസാനം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് തൊട്ടാണ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ സെക്കൻഡ് പാർട്ട് 50% ആണ് ഇലക്ട്രിക്കൽ വരുന്നത്, 50% ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സിൻ്റെ സിലബസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഇലക്ട്രോണിക്സും കുറച്ച് വൈഡായിട്ടുള്ള സിലബസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക് ഡിവൈസസ് എന്നാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ എന്താണ് ഒരു പാസീവ് കമ്പണൻറ്റും ഒരു ആക്റ്റീവ് കമ്പണൻറ്റും തമ്മിലുള്ള വ്യത്യാസം? പാസീവ് കമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടറൊക്കെ ആണ് പാസീവ് കമ്പണൻറ്റ്. നമ്മുടെ ഡയോഡ്, ട്രാൻസിസ്റ്റർ പോലത്തെ സർക്യൂട്ട്സൊക്കെയാണ് നമ്മുടെ ആക്റ്റീവ് കമ്പണൻറ്റ്സ്. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസിൽ പാസീവ് കമ്പണൻറ്റും ആക്റ്റീവ് കമ്പണൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ആക്റ്റീവ് കമ്പണൻ്റ് തൊട്ടാണ് നമ്മുടെ സിലബസ് വരുന്നത്. അതായത് വർക്കിംഗ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ്, അതുപോലെ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ്, സെനർ ഡയോഡ് ആൻഡ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ, സെനർ ആൻഡ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ, ബേസിക്സ് ഓഫ് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പോൾ ഇതിൻ്റെ സിലബസിൽ പറയുന്നത് വ്യത്യസ്ത തരം ഡയോഡുകളാണ്. എന്താണ് PN ജംഗ്ഷൻ ഡയോഡ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? എന്താണ് സെനർ ഡയോഡ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഡയോഡിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് നെക്സ്റ്റ് പാർട്ടായിട്ട് കൊടുത്തിരുന്നത്. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈ. സോ വാട്ട് ഈസ് ആക്ച്വലി DC പവർ സപ്ലൈ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? DC പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ AC DC ആയി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് പവർ സപ്ലൈ. ആ പ്രോസസ്സൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യും? അതിൻ്റെ അണ്ടറിലുള്ള സർക്യൂട്ട് ആൻഡ് വർക്കിംഗ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ്, അതുപോലെ വാട്ട് ഈസ് റിപ്പിൾ ഫാക്ടർ വിത്ത് ആൻഡ് വിത്തൗട്ട് കപ്പാസിറ്റർ ഫിൽട്ടർ. വൈഡായിട്ടുള്ള സിലബസ് തന്നെയാണ്, നമ്മളതെല്ലാം 1 by 1 എടുക്കും. ഇനി മൊഡ്യൂൾ 3 നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് ഡയോഡും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡും
ഡയോഡിൻ്റെ അപ്ലിക്കേഷൻസും ആണ്. സെക്കൻഡ് പാർട്ടിൽ വരുന്നത് ട്രാൻസിസ്റ്റേഴ്സാണ്. അതായത് നിങ്ങൾ കണ്ടോ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് ആൻഡ് വി എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബി ജെ ടി, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സി ഇ കോൺഫിഗറേഷൻ, കമ്പാരിസൺ ഓഫ് സി ഇ സി ബി ആൻഡ് സി സി കോൺഫിഗറേഷൻ. അതായത് സെക്കൻഡ് പാർട്ടിൽ വരുന്ന ട്രാൻസിസ്റ്റേഴ്സാണ്. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ട്രാൻസിസ്റ്റേഴ്സ് സിലബസിൽ തന്നിട്ടുണ്ട്, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അപ്പോൾ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ ബേസിൽ കുറച്ച് ആംപ്ലിഫയർ പാർട്ടും നമുക്ക് പഠിക്കാനുണ്ട്. വാട്ട് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് ബയാസിങ് ആൻഡ് ലോഡ് ലൈൻ ട്രാൻസിസ്റ്റർ, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ബയാസിങ് ആൻഡ് ലോഡ് ലൈൻ, ഇതാണ് ഫസ്റ്റ് ടോപ്പിക്ക്. അതുപോലെ തന്നെ വാട്ട് ഈസ് എ ട്രാൻസിസ്റ്റർ ഫംഗ്ഷൻ ആസ് എ സ്വിച്ച്, ട്രാൻസിസ്റ്റർ നമുക്ക് എങ്ങനെ സ്വിച്ചാക്കി മാറ്റാം, അതുപോലെ ട്രാൻസിസ്റ്റേഴ്സിനെ നമുക്ക് എങ്ങനെ ആംപ്ലിഫയർ ആക്കി മാറ്റാം. സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് വർക്കിംഗ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിനൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് ഈ ഡയോഡും ട്രാൻസിസ്റ്ററും വെച്ചിട്ടുള്ള ഫസ്റ്റ് സർക്യൂട്ട്, അതായത് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ആണ് നമ്മുടെ സിലബസിന് നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നത്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണത്തെ സിലബസിൽ ഇല്ലാത്തൊരു പുതിയ ടോപ്പിക്ക് തവണ ആഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ എഫ് ഇ ടി. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു എഫ് ഇ ടി, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് എൻ ചാനൽ ആൻഡ് പി ചാനൽ മോസ്ഫെറ്റ്. അപ്പോൾ മോസ്ഫെറ്റ് എന്ന് പറഞ്ഞൊരു ഇലക്ട്രോണിക് കോമ്പണൻറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ പണ്ടത്തെ 2015 റെഗുലേഷനിൽ ഇത് ഉണ്ടായിരുന്നു, 2019 റെഗുലേഷൻ ഇത് കട്ട് ചെയ്തു, 2024 റെഗുലേഷനിൽ ഇത് വീണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ എഫ് ഇ ടി. ഇനി നമ്മുടെ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് മൊഡ്യൂളിൻ്റെ പാർട്ട് നോക്കുകയാണെങ്കിൽ അത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ബ്രാഞ്ചിൻ്റെ പേര് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നാണ്, അല്ല ഇലക്ട്രോണിക്സ് ആണ് ഫസ്റ്റ് പാർട്ടിൽ, കമ്മ്യൂണിക്കേഷനും ഇൻസ്ട്രുമെൻറ്റേഷനും ആണ് സെക്കൻഡ് പാർട്ടിൽ. അപ്പോൾ നാലാമത്തെ മൊഡ്യൂൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ജനറൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് ബ്ലോക്ക് ഡയഗ്രാം നമ്മളെങ്ങനെ വരയ്ക്കും, അതുപോലെ തന്നെ നിങ്ങൾ ഒപ്റ്റിക്കൽ ഫൈബർ കേട്ടിട്ടുണ്ടാവും അല്ലേ, അതുപോലെ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോൺസെപ്റ്റ് ഓഫ് എ എം ആൻഡ് എഫ് എം. സോ വാട്ട് ഈസ് എ എം? നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, നിങ്ങൾ റേഡിയോ സ്റ്റേഷനൊക്കെ കേട്ടിട്ടുണ്ട്, എഫ് എം റേഡിയോ സ്റ്റേഷൻ. എ എം എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, എഫ് എം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷൻ. ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. സിലബസിൽ സ്പെസിഫിക്കായിട്ട് പറയുന്നുണ്ട് നോ ഡെറിവേഷൻ ഈസ് റിക്വയർഡ്. അതുപോലെ തന്നെ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ എം ആൻഡ് എഫ് എം സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. ഇപ്പോൾ എ എമ്മിനെ കുറിച്ച് പഠിക്കാനുണ്ട്, എഫ് എമ്മിനെ കുറിച്ച് പഠിക്കാനുണ്ട്, എ എം റിസീവേഴ്സിനെ പഠിക്കാനുണ്ട്. എ എം റിസീവേഴ്സ് എന്ന് പറഞ്ഞാൽ റേഡിയോ അല്ലേ, എഫ് എം റിസീവേഴ്സിനെ കുറിച്ചും പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിയേ അടുത്ത് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ് ഓഫ് വയേർഡ് ആൻഡ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ. വയേർഡ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്താണ്. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ജി എസ് എം, അതുപോലെ തന്നെ കമ്പാരിസൺ ഓഫ് 3G, 4G, 5G ആൻഡ് 6G കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. 3G എന്ന് പറഞ്ഞാൽ തേർഡ് ജനറേഷൻ, 4G എന്ന് പറഞ്ഞാൽ ഫോർത്ത് ജനറേഷൻ, 5G എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ജനറേഷൻ, 6G എന്ന് പറഞ്ഞാൽ സിക്സ് ജനറേഷൻ. ഈ മൊബൈൽ ജനറേഷൻ്റെയൊക്കെ നെസസറി എന്താണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ അടുത്ത പാർട്ടായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം, ഡിജിറ്റൽ മൾട്ടിമീറ്റർ, ഫംഗ്ഷൻ ജനറേറ്റർ, ഇൻട്രൊഡക്ഷൻ ടു CRO ആൻഡ് ലിസാജസ് പാറ്റേൺ. അപ്പോൾ ഇത് കുറച്ചൊരു ഇൻസ്ട്രുമെൻറ്റേഷൻ ഓറിയൻറ്റഡ് ആയിട്ടും കൂടി സിലബസ് കൊടുത്തിട്ടുണ്ട്. CRO എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഫംഗ്ഷൻ ജനറേറ്റർ എന്താണ് യൂസ് ചെയ്യുന്നതാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് പറയാൻ വരുന്നത് അപ്ലിക്കേഷൻ ഓഫ് മോഡേൺ ഇലക്ട്രോണിക്സ് ആണ്. അതിൽ നമ്മൾ ഇതൊക്കെ പുതിയ ടോപ്പിക്കാണ്, പുതിയ സിലബസ് റെഗുലേഷനിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. IoT ബേസ്ഡ് സ്മാർട്ട് ഹോം, ഹെൽത്ത് കെയർ ആൻഡ് അഗ്രികൾച്ചർ. നിങ്ങൾ IoT എന്നുള്ള വേർഡൊക്കെ നിങ്ങൾ പ്ലസ് ടുവിൽ തന്നെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. IoT സ്റ്റാൻഡ് ഫോർ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ അപ്ലിക്കേഷൻസ് ഏതൊക്കെ ഫീൽഡിൽ, ഹോംസിലും അതുപോലെ തന്നെ ഹെൽത്ത് കെയറിലും അഗ്രികൾച്ചറിലൊക്കെ എങ്ങനെയാണ് IoT വർക്ക് ചെയ്യുന്നത്, കേസ് സ്റ്റഡി ഓൺലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേസ് സ്റ്റഡി മാത്രം പഠിച്ചാൽ മതിയോ? ഇതാണ് നമ്മുടെ മൊത്തം എൻറ്റയർ സിലബസ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇലക്ട്രിക്കൽ കുറച്ച് ന്യൂമറിക്കലായിട്ടും ഇലക്ട്രോണിക്സ് കുറച്ച് തിയററ്റിക്കലായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കോഴ്സ് അസസ്മെൻറ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, കോഴ്സ് അസസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മൊത്തം 40 മാർക്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് മൊത്തം അറ്റൻഡൻസിൻ്റെ മാർക്കാണ്, 15 മാർക്ക് അസൈൻമെൻറ്റ് അല്ലെങ്കിൽ മൈക്രോ പ്രൊജക്ട്സിൻ്റെ മാർക്കാണ്. ഇൻറ്റേണൽ എക്സാമിനേഷൻ, ഫസ്റ്റ് ഇൻറ്റേണൽ എക്സാമിനേഷന് 10 മാർക്കും സെക്കൻഡ് ഇൻറ്റേണൽ എക്സാമിനേഷന് 15 മാർക്കും. ഇങ്ങനെ നമുക്ക് മൊത്തം 40 മാർക്കിലാണ് നമ്മുടെ ഇൻറ്റേണൽ മാർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 60 മാർക്ക് ആണ് നമ്മുടെ എക്സ്റ്റേണൽ. അപ്പോൾ നിങ്ങൾ നോക്കൂ, 60 മാർക്കാണ് നമ്മുടെ എൻ്റെ സെമസ്റ്റർ എക്സാമിന് ഉണ്ടാവുക. 60 മാർക്ക് എന്ന് പറയുമ്പോൾ
പാർട്ട് എ പാർട്ട് ബി ഇങ്ങനെ രണ്ട് പാർട്ടായിട്ടാവും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. പാർട്ട് എ ചെക്കുകയാണെങ്കിൽ 2 questions ഫ്രം ഈച്ച് മൊഡ്യൂൾ, ടോട്ടൽ 8 questions, ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 3 marks അല്ലേ. അപ്പോൾ 3 marks 8 questions ആണ് പാർട്ട് എയിൽ ഉണ്ടാവുക. 3 marks 8 questions എന്ന് പറഞ്ഞാൽ മൊത്തം 24 marks അല്ലേ. പാർട്ട് ബി നോക്കിയേ, പാർട്ട് ബി ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 9 marks, 2 questions വിൽ ബി ഗിവൺ ഫ്രം ഈച്ച് മൊഡ്യൂൾ, ഔട്ട് ഓഫ് വിച്ച് 1 question ഷുഡ് ബി ആൻസേർഡ്, ഈച്ച് ക്വസ്റ്റ്യൻ ഹാവ് മാക്സിമം ഓഫ് 3 subdivisions. അപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിൻ്റെ സിലബസിൽ പാർട്ട് എയും പാർട്ട് ബിയും ചെക്ക് ചെയ്യുകയാണെങ്കിൽ പാർട്ട് എ 24 marks പാർട്ട് ബി 36 marks 36 marks തന്നെ ഈ ഓരോ മൊഡ്യൂൾ. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഓർ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 9 marks ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൻ്റെ ഓറായിട്ട് 9 marks വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സെക്കൻഡ് മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ 9 marks ഒരു ക്വസ്റ്റ്യൻ, ഓറായിട്ട് 9 marks ക്വസ്റ്റ്യൻ. ഇങ്ങനെ തന്നെയാണ് തേർഡും ഫോർത്തും മൊഡ്യൂളിൽ. അപ്പോൾ 2 questions നിങ്ങൾക്ക് ഉണ്ടാവും, അതിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഈ രീതിയിലാണ് നമ്മുടെ പാറ്റേൺ ഇരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ ടെക്സ്റ്റ് ബുക്കും റെഫറൻസ് ബുക്കുകളാണ് പരിശോധിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം 7 textbooks സിലബസിൽ കൊടുത്തിരിക്കുന്നത്, കണ്ടോ? ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഔട്ട്ലൈൻ ഓഫ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക് ഇലക്ട്രോണിക്സ് പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻ, ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബൈ ഡോക്ടർ പി കോത്തരി, ദ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഹൗ സ്മാർട്ട് ടി വി, സ്മാർട്ട് കാർ, സ്മാർട്ട് ഹോം, സ്മാർട്ട് സിറ്റീസ് ആർ ചേഞ്ചിങ് ദി വേൾഡ്. അങ്ങനൊരു ചെറിയൊരു കേസ് സ്റ്റഡി ബുക്കാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബേസിക് ഇലക്ട്രോണിക്സ് ആൻഡ് ലീനിയർ സർക്യൂട്ട് ബൈ എൻ ഭാർഗവ, നമ്മളെപ്പോഴും റെഫർ ചെയ്യുന്നൊരു ബുക്കാണിത്. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബൈ കെന്നഡി ആൻഡ് ഡേവിസ്. അപ്പോൾ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്നൊരു പാർട്ട്, IoT ബേസിലുള്ള ഒരു പാർട്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫണ്ടമെൻ്റലിന് 3 books, ഇലക്ട്രോണിക്സ് ഫണ്ടമെൻ്റലിന് 3 books. ഈ രീതിയിലാണ് നമ്മുടെ സിലബസ് ടെക്സ്റ്റ് ബുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പരിശോധിക്കാനുള്ളത് റെഫറൻസ് ബുക്കുകളാണ്. റെഫറൻസ് ബുക്കുകൾ 8 reference books നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ 8 reference books ബേസിലായിരിക്കും നിങ്ങൾക്ക് പഠിക്കേണ്ടി വരിക. അപ്പോൾ കുറേ നല്ല റെഫറൻസ് ബുക്കുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് സിലബസിൽ. നിങ്ങൾക്കിത് ലൈബ്രറിയിൽ നിന്ന് ആക്സസ് ചെയ്ത് ബുക്ക് എടുക്കാവുന്നതാണ്. ഇത്രയാണ് നമ്മുടെ മൊത്തം സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും സിലബസും അതിൻ്റെ പാർട്ടെല്ലാം ക്ലിയർ ആയിരിക്കും. നമ്മൾ ഇനി 1 by 1 ഓരോ ടോപ്പിക്കുകളായിട്ട് പഠിച്ചു തുടങ്ങും. ആദ്യത്തെ സ്റ്റേജിൽ ഞാൻ ഇലക്ട്രോണിക്സ് ആണ് കവർ ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഇലക്ട്രിക്കൽ എടുക്കാൻ ആലോചിക്കുന്നത്. എന്തായാലും നമുക്ക് അടിച്ചു പൊളിച്ച് പഠിക്കാം. നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റ് എന്തായാലും യൂസ്ഫുൾ ആവും. ഞാൻ യൂണിവേഴ്സിറ്റി എക്സാം ആകുമ്പോഴേക്കും ഇതിൻ്റെ സിലബസ് എല്ലാം മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.